ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ബേക്കിൽ ആൻഡ് ബേക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഗനാഷ് റെഡി ആക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗനാഷ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, യൂസ് ചെയ്യുന്നത് കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കേക്കിൽ പേരെഴുതാനും കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. ഈ മൂന്ന് തരത്തിലുള്ളതും ഉണ്ടാക്കുന്നത് മെയിൻ സംഭവം ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗനാഷ് റെഡി ആക്കുന്നതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു കയ്പ്പ് വരും. എനിക്കിഷ്ടം എന്താ ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇത് കട്ട് ചെയ്യാണ് അല്ലേ. ഇപ്പോൾ ഞാൻ ഇതോ ഒരു പീസ് എടുത്തിട്ടുള്ളൂ, ഇതേപോലത്തെ വേറൊരു പീസും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിൽ കിട്ടുള്ളൂ. ഞാനത് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മെൽറ്റായി കിട്ടും. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ പീസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് സോറി രണ്ട് കപ്പ് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തപ്പോൾ ഒരു കപ്പ് ചോക്ലേറ്റ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചോക്ലേറ്റ് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതും ഇതാ ഒരു കപ്പ് കറക്റ്റ് ഉണ്ട് ചോക്ലേറ്റ്. അപ്പോൾ അതും കൂടെ ഈ ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടിയിട്ട് രണ്ട് കപ്പ് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഇതാ ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ബട്ടറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ നേർപകുതി വിപ്പിംഗ് ക്രീം. അതിൽ കൂടരുത്, കുറയരുത്, കറക്റ്റ് അതേപടി നേർപകുതി അളവിലെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സോസ് പാനിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തിളച്ച വെള്ളമാണിത്. ഇനി ഈ സോസ് പാനിൻ്റെ മേലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബൗളുണ്ടല്ലോ, അതെടുത്ത് വെക്കുക. അപ്പോൾ വെള്ളത്തിൽ ഈ താഴ്ഭാഗം, ബൗളിൻ്റെ താഴ്ഭാഗം മുട്ടരുത്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയം കൊണ്ട് ചോക്ലേറ്റ് ഇരുന്ന് മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് മിക്സായി സോറി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഡബിൾ ബോയിൽ, സാധാരണ നമ്മൾ ഫ്ലെയിമിൽ വെള്ളം വെച്ചിട്ട് തിളക്കുമ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ടല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗനാഷ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഫ്ലെയിം ഓണായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റിലത്തെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പക്ഷേ കിട്ടൂല. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പയ്യനെ ഇരുന്ന് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായി കിട്ടും. സത്യത്തിൽ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് അത്ര ചൂടൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഡയറി മിൽക്കൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ശരിക്കും നമ്മളുടെ കയ്യിൻ്റെ ആ ഒരു ചൂട്, ചെറിയൊരു ചൂട് തട്ടുമ്പോൾ തന്നെ അത് താനേ മെൽറ്റായി നമ്മളെ കൈമ്മലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പം അത്രയും ചൂട് മതിയാവും. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഗനാഷ റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ടൈം പിടിക്കുന്നേ ഉള്ളൂ, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള എന്താ ഇത് കിട്ടും, ഗനാഷ നമുക്ക് റെഡിയാക്കി കിട്ടും. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തതിൽ വന്നൊരു ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ മാതിരി തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ മിക്സ് ചെയ്യുക. അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ എന്താ ഈ ഒരു ചോക്ലേറ്റും ബട്ടറൊക്കെ മെൽറ്റായി കിട്ടും, സൂപ്പറായിട്ട് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത ഗനാഷ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കണ്ടില്ലേ, ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതിപ്പോൾ ചൂടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയായിട്ടിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം പോലെ നല്ല തിക്കായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ
റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുത്ത് വെക്കണം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതൊരു 7-8 മണിക്കൂർ നമ്മൾ വെക്കേണ്ടി വരും കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തണുത്ത് നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിയെ കിട്ടും, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ വേണം ഇത് കട്ടിയാവാനായിട്ട്. ഇനി അഥവാ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. കുറച്ച് ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് ഐസിൻ്റെ കട്ടകൾ ഇടുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ബൗള് ഇറക്കി വെക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഗനാഷിൻ്റെ ചൂടൊക്കെ മാറി അത് നല്ല കട്ടിയായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 7-8 മണിക്കൂർ വെക്കാനുള്ള ടൈമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഐസ് കട്ട ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് അതിൽ ബൗൾ ഇറക്കി വെച്ചിട്ട് ആണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും പേടിക്കൊന്നും വേണ്ട കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗനാഷ റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കേക്കിലൊന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിപ്പിംഗ് ക്രീമിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ ഫോണ്ടൻ്റ് കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫോണ്ടൻ്റ് വെച്ചിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഗനാഷ കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഫോണ്ടൻ്റ് വെച്ചിട്ട് കവർ ചെയ്യാം, ഒരു പേടിയും വേണ്ട കേട്ടോ. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മളുണ്ടാക്കിയ ആ ഒരു ഗനാഷയെ വെച്ചിട്ട് ചെയ്ത കേക്ക്, ഫെറോറോ റോഷർ കേക്കാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കിട്ടോ. പിന്നെ ഈ ഒരു ഡിസൈൻ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.